ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:4 ഹല്ലേലൂയ, കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ അവനുയർത്തുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. മനുഷ്യജീവിതത്തിൽ മനുഷ്യന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക്, അസ്വസ്ഥതകൾക്ക് പരിഹാരം ഒരേ ഒരു ഇടമേ ഉള്ളൂ, അത് ഉദ്ധിതനായ ഈശോയുടെ സന്നിധിയിലാണ്. ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങളിലാണ് ലോകം മുഴുവൻ. ഈ ദിനത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നത് ഉദ്ധിതനായ ഈശോയുടെ അരികിലാണെന്ന് തിരിച്ചറിയുക. മനുഷ്യജീവിതം ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ, അസ്വസ്ഥതകളിൽ, രോഗപീഠകളിൽ, മഹാമാരികളിൽ ഇന്ന് കടന്നു നീങ്ങുന്നുണ്ട്. ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മളിന്ന് തിരിച്ചറിയണം, എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ദൈവവചനം തന്നെ നൽകുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:23 പറയുക, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടിടങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഈ രണ്ടിടത്തിലെയും സൃഷ്ടിയുടെ ആ പ്രാധാന്യത്തെ വ്യക്തമാക്കുവാൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:23 ആധികാരികമായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, നമ്മുടെയൊക്കെ ജീവിതം പരാജയത്തിൽ ചെന്ന് അവസാനിപ്പിക്കേണ്ടതല്ല, നമ്മുടെയൊക്കെ ജീവിതം നിരാശയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇവിടെ നിർത്തണമെന്ന് ചിന്തിക്കാനുള്ളതല്ല, മറിച്ച് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന് തിരിച്ചറിയുക. അതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഉദ്ധിതരായ ഈശോയിൽ മാത്രമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 18-ാം അധ്യായത്തിൽ, മനുഷ്യൻ എന്താണ്, എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്, എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രമാണ്. അതിനാൽ കർത്താവ് അവരോട് കാരുണ്യം പ്രദർശിപ്പിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ദിയോവിഷനിലൂടെ ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമായി ഒരേ ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ, നിനക്ക് വേണ്ടി കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവൻ ഉയർത്തെഴുന്നേറ്റ ഈശോ നിന്റെ കൂടെയുണ്ട്. നീ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് ഉദ്ധിതനായ ഈശോ മാത്രമാണ്. മനുഷ്യജീവിതത്തിൽ ഇന്നേ വരെ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, അത് ഉദ്ധിതനായ യേശു മാത്രമാണ്. മരണമാകാം, പാപമാകാം, മനുഷ്യനിന്ന് അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ മരണവും പാപവുമാണ്. കാരണം വചനത്തിൽ, തിരുവചനത്തിൽ പറയുന്നുണ്ട്, പിശാചിൻ്റെ അസൂയ മൂലം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. എന്നാൽ ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യന് വിമോചനം നൽകുവാൻ കഴിയുന്നത് ഉദ്ധിതനായ ഈശോ മാത്രമാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:1-2 തിരുവചനം ഇപ്രകാരം പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം ഒരുവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് രക്ഷിക്കുന്നു. ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. പലരും പറയാറുണ്ട്, എൻ്റെ പാപമാണ് എൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ തലമുറകളിലൂടെ കടന്നു വന്ന പാപമാണ് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് കാരണം എന്ന് നീ പറഞ്ഞ് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി പാപത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ഈശോയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ഈശോയുടെ അരികിലേക്ക് പോവുക. മനുഷ്യനിന്ന് ഭയപ്പെടുന്നത് മരണത്തെക്കുറിച്ചാണ്. മനുഷ്യനിന്ന് ഭയമാണ് മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ. ആരുടെയെങ്കിലുമൊക്കെ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് ഭയമാണ്. താൻ മരിക്കുമെന്ന് ഉള്ള ചിന്ത ഒരുവൻ്റെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ തന്നെ അവന് ഭയമാണ്. ഈ ഭയം മാറ്റണമെങ്കിൽ ഉദ്ധിതനായ ഈശോയിലേക്ക് നീ കടന്നു വരണം. നിന്റെ ജീവിതത്തെ ഉദ്ധിതനായ ഈശോയുടെ മുമ്പിൽ സമർപ്പണം ചെയ്യണം. പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ നിന്റെ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരമായി മാറട്ടെ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് അവൻ പരിഹാരമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.